subscribe now and press the bell icon. Never miss an update. പ്രളയാനന്തരം പ്രശ്നഭരിതമായ കേരളം. ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്തിയോസ്. പ്രളയാനന്തരവും പ്രശ്നഭരിതമാണ് കേരളം. പ്രളയം സൃഷ്ടിച്ച അതിഗുരുതരമായ പ്രതിസന്ധിയെ നാം മറികടന്നു കഴിഞ്ഞുവെന്ന് പറയാനാകില്ല. ദുരന്തമുഖത്ത് സഹായ സഹകരണങ്ങളിലൂടെ പരസ്പരം കൈകോർത്ത് മലയാളികൾ ലോകത്തിന് നൽകിയ സ്നേഹ സൗഹൃദ സാക്ഷ്യം ചരിത്രത്തിൽ തങ്കത്തിളക്കമുള്ള അക്ഷരങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തുമെന്ന കാര്യം തീർച്ച. മനുഷ്യന്റെ കരുണയെയും കരുതലിന്റെയും സ്വാഭാവികമായ കവിഞ്ഞൊഴുക്കായി വേണം പ്രളയ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി നടന്ന രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ കാണാൻ. നമ്മുടെ ഇടവക സമൂഹവും സ്ഥാപനങ്ങളും സമർപ്പിത സമൂഹങ്ങളും അൽമായ യുവജന സംഘടനകളും സർക്കാരിനോടും മറ്റു സന്നദ്ധ പ്രവർത്തകരോടും സംവിധാനത്തോടും ചേർന്ന് നടത്തിയ അടിയന്തര ദുരിതാശ്വാസ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റവും മാതൃകാപരവും അഭിമാനാർഹവുമാണ്. പ്രളയാനന്തരമുള്ള അതിജീവനത്തിന്റെ നാളുകളിൽ എല്ലാം നഷ്ടപ്പെട്ടുപോയ മനുഷ്യരുടെ നെഞ്ചിലൂറുന്ന നൊമ്പരങ്ങൾ കാണാൻ കണ്ണും കാതുമുണ്ടാവുക എന്നതാണ് മനുഷ്യസ്നേഹി എന്ന നിലയിൽ, ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ കർത്തവ്യം. പ്രകൃതി ദുരന്തങ്ങൾക്ക് ശേഷം മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാൽ നാം ഏറെ ആശങ്കപ്പെടുകയാണ് ഇന്ന്. മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് കാരണമായ ലൈംഗികത, വിവാഹം, കുടുംബം എന്നിവയെ ബാധിക്കുന്ന നിയമങ്ങൾ സമൂഹത്തിന് ധാർമ്മികമായ മാർഗദർശനം നൽകുന്നവയല്ലെങ്കിൽ അതുണ്ടാക്കുന്ന സാമൂഹികവും ധാർമ്മികവുമായ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. നിയമവും ധാർമ്മികതയും രണ്ടു വഴിക്ക് നീങ്ങുന്നത് ആരോഗ്യകരമല്ല. IPC 377 വകുപ്പിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രായപൂർത്തിയായവർ തമ്മിൽ ഉഭയസമ്മത പ്രകാരമുള്ള സ്വവർഗരതി കുറ്റകരമല്ലെന്ന സുപ്രീം കോടതി വിധി നിർണായകമാണ്. ഏതൊരു മനുഷ്യന്റെയും ഉത്ഭവസ്ഥാനം കുടുംബമാണെന്നിരിക്കെ ഈ ഉറവിടം പവിത്രമായി സൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ്. സ്വവർഗരതിക്കാരുടെ മാനുഷികമായ അവകാശങ്ങൾ പരിപാലിക്കുന്നതിനോടൊപ്പം സമൂഹത്തിന്റെ നന്മയും പുരോഗതിയും കാംക്ഷിക്കുന്നവരുടെ പക്ഷത്തേക്ക് അവരെ നീക്കി നിർത്താനുള്ള ശ്രമവും നടക്കേണ്ടതുണ്ട്. സ്വവർഗരതിയെ ബഹുദീവത്കരിക്കാനും ആഘോഷിക്കാനുമുള്ള പ്രവണത സമൂഹത്തിന് ഗുണകരമല്ല. IPC 497 വകുപ്പ് റദ്ദാക്കിക്കൊണ്ട് വിവാഹേതര ലൈംഗിക ബന്ധം ക്രിമിനൽ കുറ്റമല്ലാതാക്കിയ സുപ്രീം കോടതി വിധി കുടുംബ സാമൂഹിക ജീവിതങ്ങളെ കൂടുതൽ സങ്കീർണവും ക്ലേശപൂർണവുമാക്കും. ഈ വിധി ലൈംഗിക അരാജകത്വത്തിന് മാത്രമല്ല കുടുംബങ്ങളുടെ തകർച്ചയ്ക്കും വിവാഹമോചന തോത് വർദ്ധിപ്പിക്കുന്നതിനും കുഞ്ഞുങ്ങളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുന്നതിനും ഇടം നൽകിയേക്കാം. കോടതി വിധിയുടെ വെളിച്ച് ദാമ്പത്യബന്ധത്തിന്റെ വിശുദ്ധിയും കുടുംബത്തിന്റെ ഭദ്രതയും കുട്ടികളുടെ സുരക്ഷിതത്വവും സമൂഹ ജീവിതത്തിലെ ധാർമ്മികതയും ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം നടത്തുന്നതിന് ബന്ധപ്പെട്ടവർ ജാഗ്രത പുലർത്തണം. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചോദ്യചിഹ്നമായി സമ്മതിയോടെ പരിഹരിക്കേണ്ട വിഷയമായി നിലകൊള്ളുന്നു. ജലന്ധർ വിഷയം ഏറ്റവും കൂടുതൽ ബാധിച്ചത് കേരള സഭയെയാണ്. സുമനസ്സുകളായ എല്ലാവരെയും വേദനിപ്പിച്ച സംഭവ വികാസങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഇത് നമുക്ക് ഒരു ആത്മപരിശോധനയ്ക്ക് അവസരമാണ്. ഈ വിഷയത്തിൽ വിവിധ രീതികളിൽ ഇടപെട്ടവരും സഭാ സംവിധാനങ്ങളും സ്വച്ഛവും സ്വതന്ത്രവുമായ കാര്യങ്ങൾ വിലയിരുത്തണം. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സഭ വീണ്ടും വീണ്ടും അപമാനിതയാക്കപ്പെടുകയാണെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. തക്കനോക്കി ധ്വംസക ഗ്രൂപ്പുകൾ വിഷയം ആളിക്കത്തിക്കാനും ക്രൈസ്തവ സഭയെ അടച്ച് അധിക്ഷേപിക്കാനും ഇടപെടുന്നു എന്നതും വളരെ ആശങ്കാജനകമാണ്. സത്യം പുറത്തുവരാൻ ഏവരും ജാഗ്രത പുലർത്തണം. മുൻവിധികളോടെയുള്ള അടച്ചാക്ഷേപിക്കലുകൾ അവസാനിപ്പിക്കണം. സഭയ്ക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെയും അധിക്ഷേപിക്കലുകളെയും പ്രതിരോധിക്കാനും നല്ല ക്രൈസ്തവ മാതൃകകളായിരിക്കുവാനും സഭാ സംവിധാനങ്ങളും സംഘടനകളെയും കൂടുതൽ ശക്തമാക്കണം. പൗലോസ് അപ്പോസ്തലൻ തന്റെ ശിഷ്യനായ തിമോത്തിയോസിന് നൽകിയ ഉപദേശം ഇന്ന് വളരെ പ്രസക്തമാണ്. വചനം പ്രസംഗിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗ്രതയോടെ വർദ്ധിക്കുക, എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക, കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകന്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. 2 തിമോത്തിയോസ് 4:2-5 വാക്യങ്ങൾ. Subscribe now and press the bell icon. Never miss an update.